ഖഹാർ മുഹമ്മദ് ുംഹിദുൽ മുഖ്താർഹി വസ്ഹാബിർ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് കാര്യങ്ങൾ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും ചിന്തിക്കുവാനും മനന ഗവേഷണങ്ങൾ നടത്തുവാനും കഴിയുന്ന ഒരു രീതിയിലാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തങ്ങളായ വിഷയങ്ങളിൽ മേൽപ്പറഞ്ഞ കഴിവുകളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ട് ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മേഖലയിൽ ആവശ്യമായ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നമുക്ക് പരാജയം വന്നു ഭവിക്കാതിരിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ എന്താണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കാറുണ്ട് അത്തരം കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ആളുകളുടെ ഉപദേശം തേടുവാനും നമ്മൾ മടിക്കാറില്ല ഉദാഹരണമായി നമുക്കൊരു രോഗം വന്നാൽ നമുക്ക് അറിയാവുന്ന ഒരു ശാസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് സ്വയം ചികിത്സിക്കാൻ നമ്മൾ ആരും ശ്രമിക്കാറില്ല മറിച്ച് ബിരുദങ്ങളുടെ മേൽ ബിരുദമുള്ള ഡോക്ടർമാരുടെ അടുത്തേക്ക് മാത്രമാണ് നമ്മൾ പോകുന്നത് അതേപോലെ ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റവും നല്ല ഒരു എഞ്ചിനീയറുടെ സഹായമായിരിക്കും നമ്മളെപ്പോഴും തേടുക പക്ഷേ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന മനുഷ്യൻ ദീനിൻ്റെ വിഷയം വരുന്ന അവസരത്തിൽ ദീനിൻ്റെ വിഷയത്തിൽ പലപ്പോഴും സ്വന്തം യുക്തി അനുസരിച്ചുകൊണ്ട് തീരുമാനമെടുക്കുകയും സ്വന്തം ബുദ്ധി അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഘട്ടങ്ങൾ പലപ്പോഴും കണ്ടുവരാറുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല വിഷയങ്ങളിലും സ്വന്തം യുക്തിയല്ല മറിച്ച് ഇസ്ലാമിൻ്റെ ഒരു യുക്തിയായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത് അതിൽ വൈദഗ്ധ്യമുള്ള ആളുകളുടെ അഥവാ ഉലമാക്കളുടെ പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്ന് ദീൻ മനസ്സിലാക്കുവാൻ പഠിക്കുവാൻ നമ്മൾ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത പരിശുദ്ധ കുറാൻ സൂചിപ്പിക്കുന്നത് ഹദീസുകളിൽ അലൈഹി അലിസ്ലം വിവരിക്കുന്നത് നമ്മുടെ ദേഹേച്ഛയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ദേഹേച്ഛ ദീനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അലൈഹി അല്ലാസ്ലം കൊണ്ടുവരുന്ന കാര്യങ്ങളുമായി യോജിച്ച് വരുന്നത് വരെ ഒരാളും തന്നെ വിശ്വാസിയാവുകയില്ല എന്നാണ് ലാ യുക്മിനു ലായക്കും ഞാൻ കൊണ്ടുവന്നതുമായി നിങ്ങളുടെ ദേഹേച്ഛ യോജിക്കുന്നതുവരെ നിങ്ങൾ ആരും തന്നെ വിശ്വാസിയാവുകയില്ല അതേപോലെ കാണാൻ കഴിയും നമ്മെ പഠിപ്പിക്കുന്നു വലാ ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും പാടുള്ളതല്ല ഇതാഹു റസൂൽ റസൂൽ ഒരു കാര്യത്തിൽ അള്ളാഹും റസൂലും ഒരു കാര്യത്തിൽ വിധി കൽപ്പിച്ചു കഴിഞ്ഞാൽ അതിൽ സ്വന്തമായ ഒരു തീരുമാനം ഉണ്ടാവുക എന്നത് ഒരു സത്യവിശ്വാസിക്കും ഒരു സത്യവിശ്വാസിനിക്കും പാടുള്ളതേ അല്ല പലപ്പോഴും പല ആളുകളും തങ്ങളുടെ ദേഹ യോജിച്ച ഫത്തവുകൾ ലഭിക്കുവാൻ വേണ്ടി പണ്ഡിതന്മാരെ മാറി മാറി സമീപിക്കുന്നതും കാണാം ും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ വരുമ്പോൾ സ്വന്തം താല്പര്യങ്ങൾക്ക് യോജിച്ച അഭിപ്രായങ്ങൾ സ്വീകരിക്കുക എന്ന നിലപാട് പലരും സ്വീകരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഇവിടെ അത്തരമൊരു നിലപാടിന് പകരം പ്രമാണങ്ങൾ എന്താണോ പഠിപ്പിക്കുന്നത് പ്രമാണബദ്ധമായ കാര്യങ്ങൾ പ്രമാണബദ്ധമായി കാര്യങ്ങളും വിശദീകരിക്കുമ്പോൾ ഏതൊരു നിലപാടിലാണോ നമ്മൾ എത്തിച്ചേരുന്നത് അവിടെ നിലയുറപ്പിക്കുവാനും അതിനെ മുറുകെ പിടിക്കുവാനും നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് അപ്പോൾ മാത്രമാണ് യഥാർത്ഥമായ ഒരു ഇസ്ലാമിക ജീവിതം നമുക്ക് സാധ്യമാകുന്നത് സ്വന്തം യുക്തിയേക്കാൾ സ്വന്തം ബുദ്ധിയേക്കാൾ പ്രമാണങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുവാനും ആ പ്രമാണങ്ങൾക്ക് മുമ്പിൽ സമ്പൂർണമായി കീഴ്പ്പെടുവാനുള്ള ഒരു സന്നദ്ധത നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വൈകും